നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരുടെ വിദേശയാത്ര വിശേഷങ്ങളാണല്ലോ ഇവിടുള്ള ഇവിടുള്ള മാധ്യമങ്ങൾക്ക് പറയാനുള്ളത് ആ ഒരു വൈകാരിക പരിസരത്തിലാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എവിടെയാണ് എന്ന അന്വേഷണം വരുന്നത് അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ അദ്ദേഹം ഇപ്പോൾ ഫ്രാൻസിലാണ് പാരീസിലാണ് അവിടെ എന്തിനാണ് പോയത് എന്നറിയാമോ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പോയത് അവിടെ ടൂറിസം പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇന്ത്യയിൽ തന്നെയുള്ള ഏതാനും സംസ്ഥാനങ്ങളുടെ ചില സ്റ്റാളുകളൊക്കെ ഉണ്ട് എന്തായാലും നമ്മുടെ അതായത് കേരളത്തിൻ്റെ സ്റ്റാളും പിന്നെ നമ്മുടെ മന്ത്രിയെയും നമുക്കൊന്ന് കണ്ടുകളയാം ഇതാണ് കേരളത്തിൻ്റെ സ്റ്റാൾ കേരളം എന്ന് പറയുമ്പോൾ തന്നെ കഥകളി തെയ്യവും ഇതൊക്കെയാണ് ഇതേ ഉള്ളു അവിടെയും കാണിക്കാൻ പിന്നെ കോലം കെട്ടാനായിട്ട് നമ്മുടെ മന്ത്രി അവിടെ കോട്ടു ഇട്ടുകൊണ്ട് ഇരിപ്പുണ്ട് ഇതിനിടയ്ക്ക് ഇന്ത്യൻ അംബാസഡർ അവിടെ വരുന്നുണ്ട് അദ്ദേഹമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് മുഹമ്മദ് റിയാസ് അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് റിയാസിന് മുഹമ്മദ് റിയാസ് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലായോ എന്തോ ഉച്ച നേരം ആയപ്പോഴേക്കും അവിടുത്തെ ഉച്ച നേരം ആയപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മന്ത്രി ഒരൊറ്റ പോക്കങ്ങ് പോയതാണ് പിന്നെ ആ ഏരിയയിലോട്ട് തിരിച്ചു വന്നിട്ടില്ല ഒരു മൂലയ്ക്കായിട്ട് കുറച്ച് സ്ഥലത്ത് മാത്രമാണ് നമ്മുടെ ഈ സ്റ്റാൾ എന്ന് കാണാം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും വിഷലുകളും നമ്മുടെ സ്റ്റാളിൻ്റെയാണ് അവിടെ പ്രത്യേകതയൊന്നുമില്ല കഥകളിയുടെ ചിത്രമുണ്ട് അതേപോലെ തന്നെ ഒരു തെയ്യത്തിൻ്റെ ചിത്രമുണ്ട് പിന്നെ കോലം കെട്ടി നമ്മുടെ മന്ത്രി ആ ടേബിളിൽ കുറച്ച് ബുക്ക് ബുക്ക്ലെറ്റോ ബ്രോഷറോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതല്ലാതെ വേറെ ഒന്നുമില്ല പേരിന് മാത്രമേ ഏതാനും പേരുള്ളൂ അവിടെ എന്നിട്ടും അവിടെ പോയിരിക്കുന്നത് മന്ത്രിയാണെന്ന് ഓർക്കണം ഇത് എറണാകുളത്തുള്ള ഏതോ ഒരു ടീമിനെയാണ് ഇതൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതെല്ലാം കാട്ടിലെ തടി തേവരുടെ ആന എന്നുള്ള ഒരു ശൈലിയാണ് നമ്മുടെ കാശു മുടിപ്പിക്കുന്ന കാര്യമാണ് ഇതൊന്നും അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇത് പറയാനുള്ള കാരണം മധ്യപ്രദേശിൻ്റെയും കർണാടകയുടെയും സ്റ്റാളുകളുണ്ട് ആ കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ കേരളം എന്തിനാണ് അവിടെ സ്റ്റാളിട്ടിരിക്കുന്നത് അതുകൂടെ ഒന്ന് കണ്ടുപോക്കുക അവരൊക്കെ ശരിക്കും പണം മുടക്കി തന്നെ അവരുടെ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ അവരുടെ സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകൾ എത്തണം എന്ന ആഗ്രഹത്തിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല വിപുലമായ രീതിയിലാണ് അവരുടെ സ്റ്റാളുകൾ അവർ അവിടെ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത് കേരളത്തിനെ പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചിരിക്കുകയല്ല അവിടെ മന്ത്രിമാരൊന്നുമില്ല പകരം ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരാണ് അവിടെ പോയിരിക്കുകയും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് പക്ഷേ ഇവിടുന്ന് മന്ത്രിയും മന്ത്രിയുടെ കുടുംബവും പരിവാരങ്ങളും അടക്കം ടൂറായിട്ടങ്ങ് പോയിരിക്കുക എന്നിട്ട് അവിടെ ചെന്നിട്ട് കോട്ട് സൂട്ട് ഇട്ടിട്ട് ഓരോ അഭ്യാസം കാണിച്ചുകൊണ്ടിരിക തിരിച്ചിവിടെ വരുമ്പോൾ എന്ത് കിട്ടിയാൽ ആ ഞാൻ അവിടെ ചെന്ന് ടൂറിസം ഭയങ്കരമായിട്ടങ്ങ് പ്രൊമോട്ട് ചെയ്തു എന്ന് പറയും അമ്മായിച്ചൻ മോശമല്ലല്ലോ അപ്പോൾ പിന്നെ മരുമകനും മോശം പോവാൻ ഒരു വഴിയുമില്ല അമ്മായിച്ചൻ മുമ്പ് ജപ്പാനിൽ ചെന്നിട്ട് അവിടെ ഏതോ സ്റ്റേജിൽ കയറി നിന്നിട്ട് ഡയലോഗ് അടിച്ചപ്പം അവിടുന്ന് സദസ്സിൽ നിന്ന് ആളുകളൊക്കെ കൈപോക്കി പറഞ്ഞത്രേ ഞാൻ പത്ത് കോടി തരാം വേറൊരാൾ പറഞ്ഞ് ഞാൻ പതിനഞ്ച് കോടി തരാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ഒരാൾ ഇതെല്ലാം കൂടെ ബുക്കിലെഴുതിയപ്പം മൊത്തം കൂട്ടി നോക്കി ഏതാണ്ട് ഇരുന്നൂറ് കോടി വന്ന് അത് വലിയ കാര്യത്തെ ഇവിടെ വന്ന് തള്ളി മറിച്ചു ഇന്നേ നാഴിയ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല എവിടെ സി എം എ കണക്കം ചോദിച്ചപ്പോൾ അതൊരു വേദിയിൽ വെച്ച് പറഞ്ഞതല്ലേ കിട്ടും കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് മാതൃകയായിട്ട് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് തന്നെ സ്വന്തം മനുമകനാണ് ഈ അഭ്യാസം കാണിച്ചത് ഈ കോലം കെട്ടി അവിടെ പോയിരിക്കുന്നത് ഒരു മൂലയ്ക്കെന്തോ കേരളത്തിൻ്റെ ഒരു സ്റ്റാൾ കൊണ്ടിട്ടിട്ടുണ്ട് അവിടെ മൂന്നാല് പേപ്പറുകളെടുത്ത് വെച്ചു ഒരു കഥകളിയും വെച്ച് ഒരു തെയ്യത്തിൻ്റെ കോലവും വെച്ചിട്ട് പിന്നെ മൊത്തം കോലമായിട്ട് മുഹമ്മദ് റിയാസും അവിടെ നിന്നാൽ എല്ലാം ആയെന്നാണ് ഇവരുടെ വിചാരം ഇതൊക്കെ നമ്മുടെ ഖജനാവ് കട്ട് മുടിക്കാനും ഇവർക്ക് ടൂറടിക്കാൻ വേണ്ടി മാത്രമുള്ള സംഗതിയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇനി ഒരു കാര്യം കൂടെ ഓർമ്മിക്കുന്നു ഇതിവിടങ്ങളിലുള്ള ഒറ്റ മീഡിയയ്ക്കും കിട്ടാത്ത വിഷവാണ് ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് അവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹം പോയി നേരിട്ട് പോയി എടുത്ത ചിത്രങ്ങളാണ് ഈ മുഹമ്മദ് റിയാസ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ അങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടില്ല നാളെ അദ്ദേഹത്തിൻ്റെ പരിപാടി ഈഫൽ ടവർ അവിടുത്തെ ഈഫൽ ടവർ കാണൽ അതേപോലെ തന്നെ മൊണാലിസയുടെ ചിത്രം വെച്ചിട്ടുള്ള ഒരു മ്യൂസിയം ഉണ്ട് അവിടെയൊക്കെ പോയി കാണൽ ചുരുക്കി പറഞ്ഞാൽ അവർ ടൂറ് പോയി ഫാമിലി അടക്കം ടൂറ് പോയതാണ് എന്ന് മലയാളികൾ മനസ്സിലാക്കുക ഇതൊക്കെയാണ് നമ്മുടെ മന്ത്രി പുങ്കവന്മാർ നമ്മളോട് ചെയ്യുന്ന ചേത്തുകൾ എന്ന് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും കൊള്ളാം വെബ്ഡസ് ഡെസ്ക്